കൃഷ്ണൻ ഈ ഒരു ഓഡിയോ ലോഞ്ചിങ് സെറിമണി ഇവിടെ നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തിൽ നിന്നും കുഞ്ചൻ സാർ ഈ ഒരു ഓഡിയോ ഏറ്റുവാങ്ങുന്നതായിട്ട്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറിൽ നിന്നും കുഞ്ചൻ സാർ ഇതൊന്ന് റിസീവ് ചെയ്യണം. എല്ലാ താരങ്ങളോടും ഒരുമിച്ച് നമ്മൾ ഈ ഒരു സെറിമണി ഇവിടെ ആഘോഷിക്കുകയാണ്. നിറഞ്ഞ കൈകളോടുകൂടി തന്നെ ഡിയർ വാപ്പിയുടെ ഓഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഇതാ സ്നേഹപൂർവ്വം ലോഞ്ച് ചെയ്യുന്നു. സമീർ സാറിന്റെ കൂടെ ഞങ്ങൾ ഈ ഒരു ഓഡിയോ ലോഞ്ചിങ് സെറിമണിയിലേക്ക് ഞങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യാണ്. ആൻഡ് നാഥൻ സാർ, പ്ലീസ് കം ആൻഡ് ജോയിൻ അസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാഥൻ സാർ, ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് അദ്ദേഹം. നല്ല കൈഡി എടുത്തോണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം. സോ ഡിയർ വാപ്പിയുടെ ഈ ഒരു കാസറ്റ് ഫോമിലാണ് ഞങ്ങൾ ഈ ഒരു ഓഡിയോ ലോഞ്ചിങ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണിത്. ഒരിക്കൽ കൂടി ഈ മ്യൂസിക്കിനെ സ്വീകരിച്ചുകൊണ്ട് നിറഞ്ഞ ഒരു കൈയടി നമുക്ക് ഈ ഒരു ടീമിന് കൊടുക്കാം. ലെറ്റ്സ് വിഷ് ദം ഓൾ ദി വെരി ബെസ്റ്റ്. സിനിമയും പാട്ടുകളും ഒക്കെ ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു എവരി വൺ. നമസ്കാരം. ഈ ഡിയർ വാപ്പി എന്ന പടത്തിൽ ഞാൻ ചേർന്ന മുതലുള്ള ഒരു കഥ പറയാം. ഒരു ദിവസം ജാവേദാണ് എന്നെ വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളർ, ലാൽ സാർ ഇങ്ങനെ ഒരു വേഷമുണ്ട്, ഒരു പടമുണ്ട്, ഒന്ന് കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു, പിന്നെന്താ, ആരാ ഇതിനകത്ത് മറ്റു വേഷങ്ങളൊക്കെ ചെയ്യണം? അല്ല, ലാൽ സാർ തന്നെയാണ് ഇതിനകത്ത് ലീഡ് കഥാപാത്രം ചെയ്യണത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോനെ അത് വേണ്ടതാണ്. എന്തിനാണ്? ഇതിപ്പോൾ ഈ ഇവിടുത്തെ സ്റ്റാർസ് അഭിനയിക്കുന്ന സിനിമകളാണെങ്കിൽ ഒരു ആവറേജ് കൊള്ളാം, തിരക്കേടില്ല എന്നുള്ള പറ ഒരഭിപ്രായമൊക്കെ വന്നാൽ തന്നെ ആ പടം വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറും. പക്ഷെ അല്ലാതെ ഉള്ള ഇങ്ങനെയുള്ള സിനിമകൾ അതിഗംഭീരം എന്ന് പറയുന്ന അഭിപ്രായം വന്നാൽ മാത്രമേ സൂപ്പർ ഹിറ്റാവുള്ളൂ. ആ പടം കണ്ടിരിക്കുന്ന നഷ്ടമാണ്, കണ്ടേ തീരും എന്ന് പറയുന്നൊരു ഇടത്തിലേക്ക് അത് എത്തിക്കണം. അപ്പം അത് പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്തൊക്കെ ലീഡ് കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന വേഷങ്ങൾ അത് മിക്കവാറും ആദ്യം തുടങ്ങിയിരിക്കുന്ന മമ്മൂട്ടിയിൽ നിന്നായിരിക്കും. അവിടെ നിന്ന് റിജക്റ്റ് ആയി, പിന്നെ അതിന് താഴെയുള്ള ആളുകൾക്ക് റിജക്റ്റ് ആയി, പിന്നെ അങ്ങനെ റിജക്റ്റ് ആയി, റിജക്റ്റ് ആയി, റിജക്റ്റ് ആയി. ഈ പുറം രാജ്യങ്ങളിലൊക്കെ കയറ്റി എടുക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഈ തിരിവ് സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലുള്ള സാധനങ്ങളാണ് സാധാരണ ഇങ്ങനത്തെ ലീഡ് ഭക്ഷണം ചെയ്യാനായിട്ട് നമുക്ക് വന്ന് ചേരാറുള്ളത്. അപ്പം അത് വേണ്ട, വെറുതെ എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത്? അപ്പോൾ ജാവേദ് പറഞ്ഞ അങ്ങനെയല്ല, എൻ്റെ പ്രൊഡ്യൂസർക്ക് നിർബന്ധമുണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് ലാൽ സാറാണെങ്കിൽ ഈ പടം എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ മണ്ടൻ? കാരണം ഞാൻ പോലും തയ്യാറാകാത്ത കാര്യമാണത്. അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ്, നാഥൻ എന്നാണ് പേര്. പുള്ളി ലാൽ സാറിൻ്റെ വലിയ ആരാധകനാണ്. ഞാൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞില്ല, ഡയറക്ടറുണ്ട് ഷാനും, അയാൾ തന്നെ എഴുതിയിരിക്കുന്നത്. പുള്ളിക്കും ഇത് ലാൽ സാർ അല്ലെങ്കിൽ ഈ പടം ചെയ്യണ്ട എന്നുള്ള അഭിപ്രായമാണെന്ന് പറഞ്ഞു. ഡിയർ വാപ്പി എന്ന മൂവി എനിക്ക് വളരെ ഡിയർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. കാര്യം അതിലേറ്റവും താങ്ക്സ് പറയേണ്ടത് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ മുത്തു, ഞങ്ങൾ മുത്തു എന്നാണ് വിളിക്കുന്നത്, മുത്തയ്യ മുരളീധരനെ. ഓൾസോ മുത്തുവിൻ്റെ അച്ഛൻ നാഥൻ സാർ. ഇവർ രണ്ടുപേരും മലയാള സിനിമ അരച്ച് ഇലക്കി കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട്. നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസ് തോന്നിപ്പോകും, ഏത് പടം ഏത് വർഷം ഇറങ്ങി എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന രണ്ട് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം അവർ ഈ മൂവിയുടെ സപ്പോർട്ട്, മ്യൂസിക്കിന് വേണ്ടി അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്. അതോടൊപ്പം തന്നെ ഡയറക്ടർ ഷാനാണെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം തന്ന ഒരു ഡയറക്ടറാണ്. അപ്പം ഈ മൂന്ന് പേരുടെ ഇൻപുട്സ് എനിക്ക് പാട്ട് ചെയ്യാൻ നേരത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ നിരഞ്ജാണ് ഇതിൽ ലീഡ് ചെയ്യുന്നത്. അമ്മയ്ക്കാണെങ്കിലും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലാൽ സാറാണെങ്കിലും അത് എന്നെ കണ്ടിടത്തോളം, മൂവി കണ്ടിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് കിടക്കണം. അതോടൊപ്പം ഇതിലത്തെ മ്യൂസിക്കിൻ്റെ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിംഗേഴ്സ് ആണെങ്കിലും ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. അതോടൊപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ലിറിസിസ്റ്റ് മനു മഞ്ജിത്തും ഹരിനാരായണനാണ്, അവർക്ക് രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന്. എല്ലാവരും കൂടെ ഒരു ടീം വർക്കായിരുന്നു. ഇതിലത്തെ ഓരോ പാട്ടുണ്ടാക്കിയിട്ടും മ്യൂസിക് നമ്മൾ പ്ലെയേഴ്സായ ജോസി ചേട്ടൻ വന്നിട്ടുണ്ട്, അനുരാഗ് ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതിലത്തെ പാട്ടുകൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ
ആദ്യാവസാനം ഒരു പ്രൊഡ്യൂസർ എല്ലാ പാട്ടുകളുടെയും റെക്കോർഡിങ്ങിനും ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു മൂവിയിലായിരിക്കും. കാരണം മ്യൂസിക്കിനെ അത്ര അധികം ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ എനിക്ക് രാഗങ്ങൾ വരെ അയച്ചു ഇന്ന രാഗത്തിലൊരു പാട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ, അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു. അതുപോലെ ഡയറക്ടറിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം തരും. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഷാൻ. അത് നമുക്ക് പാട്ടുകൾ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. അപ്പം ഓവറോൾ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ലോഞ്ചിൽ ഇവിടെ വന്ന് നിങ്ങളെല്ലാം ഈ പാട്ട് കേൾപ്പിക്കാൻ കഴിഞ്ഞതിൽ.